ആദ്യം നിങ്ങൾ കഥയൊക്കെ പറയുന്നതിന് മുന്നേ നമ്മുടെ സ്വന്തം പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ടൊരു അവലോകനം നടത്തണം. അതൊന്നും നടത്തിയിട്ടില്ല. അപ്പം ഞാനതിൻ്റെ കൺക്ലൂഷനിൽ വന്നിരിക്കുന്നത് വെച്ചാൽ, ഇതൊരു മെൻ്റലി റിട്ടാർഡഡ് ആള്, താൻ എന്താണെന്നുള്ളത് തന്നെത്താൻ ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കിയിട്ട് ഇത് പറഞ്ഞ് 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 മനസ്സിനകത്തോട്ടതും കയറിയിട്ട് ഇത് ഇമാജിനേറ്ററി സ്റ്റോറിയാണെന്നുള്ള ഇല മറന്നു, ഇത് ഒറിജിനൽ സ്റ്റോറിയായിട്ട് മാറുകയാണ്. ഇത് മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണത്, സൈക്കോളജിക്കൽ ഡിസോർഡറായിട്ട് വരുന്നതാണത്. കാരണം എന്ന് വെച്ചാൽ നമുക്കവിടെ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മളൊരു കഥ ഉണ്ടാക്കി, ആ കഥയിൽ നമ്മൾ ഡെയിലി റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് നമ്മൾ ഇത് ഇത് ഞാൻ ഇമാജിൻ ചെയ്തതാണെന്നുള്ളത് മറക്കും. ഇത് ഒറിജിനലായിട്ട് പിന്നെ ആൾക്കാരോട് പറയാൻ തുടങ്ങും, ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. അപ്പോൾ ആദ്യത്തെ ആൾക്കാർ, ഓ അത് ശരി, ആ ആ ലുക്ക് കാണുമ്പോൾ പിന്നെ ആ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ അവനും അതങ്ങ് വിശ്വസിക്കുകയാണ്. ഇതാണ് ഇവിടെ നടന്നിരിക്കുക. അതാണ് ലാലേട്ടൻ ചോദിച്ച്, നിനക്ക് പറയാൻ സമയമുണ്ട്, തെറ്റാണെങ്കിൽ പറഞ്ഞു. അവൻ പറയുന്നില്ല, സമയം കൊടുത്തു കൊടുത്തു പറയുന്നില്ല. കാരണം ഇത് മനസ്സ് കയറ്റിയിട്ട് ഇനി ഇതൊന്ന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ഇൻട്രഗേഷൻ വേണം. ഒഫീഷ്യലായിട്ട് എന്ന് പറഞ്ഞാൽ പട്ടാളം അത് ഹോം മിനിസ്റ്ററെ അറിയിച്ചു, അതിനുശേഷം NIA അവനെ വിളിച്ച് മോനബാ നീ ഏതിലേക്ക് പോകാൻ പോകാൻ സാധ്യത വേണമെങ്കിൽ നമ്മുടെ ഇവിടുന്ന് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. അത് പക്ഷെ ഞാൻ ആലോചിക്കുന്നതല്ല, നിങ്ങളൊക്കെ ഈ പറയുന്ന പോലെ നിങ്ങൾക്കൊക്കെ ഫെൽറ്റ് ബാഡ് ഇങ്ങനൊരു സംഭവം നടന്നപ്പം ഒരു വ്യക്തി ഇതുപോലെയൊക്കെ പറയുന്ന സമയത്ത്. അപ്പം ഞാൻ എൻ്റെ മെച്ചൂരിറ്റി വെച്ചിട്ട് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളിന്ന് രാത്രി എൻ്റെ അടുത്ത് സംസാരിക്കും. അതിന് മുന്നേ ഞാൻ കുറേ ആൾക്കാരായിട്ട് സംസാരിച്ചിട്ടും ഒഫീഷ്യലായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഒരു 9 മണിക്ക് ശേഷം വിളിക്കുക, അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്താണത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം കേട്ടിടത്തോളം ഈ വ്യക്തി ഫുഷു എന്നുള്ള മാർഷൽ ആർട്സിൻ്റെ കേരളത്തിൻ്റെ ബോസ് എന്ന് പറയുന്നതും ഇൻ്റർനാഷണൽ ജൂറി ക്യാപ്റ്റനൊക്കെ ആയിട്ടുള്ളൊരു വ്യക്തിയുണ്ട്, ഡോക്ടർ ആരിഫ്. ഞങ്ങളുടെ പട്ടാമ്പി എൻ്റെ വീട്ടിന് ഓപ്പോസിറ്റിലായിരുന്നു. അത് തന്നെയാണ് പറഞ്ഞത്. അപ്പം അവിടെ എന്നെ വിളിച്ചിരുന്നു ഇപ്പം ആരിഫ് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിലായിരുന്നു താമസിച്ചത്, എനിക്ക് നല്ലപോലെ പരിചയമുണ്ട്, എനിക്കറിയില്ല. അവിടെ ഞങ്ങൾ വിളിച്ചിരുന്നത് ഗുരുക്കളിൽ നിന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ആരിഫ് എന്ന് പറഞ്ഞ് മെസ്സേജ് ആയപ്പോൾ ഞാൻ മെസ്സേജ് എൻ്റെ അടുത്ത് ചോദിച്ചു, സാറിന് എന്നെ ഓർമ്മയില്ലേ, ഞാൻ സാറിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ അപ്പുറത്ത് ആ തങ്ങന്മാരുടെ അവിടെ ഇരുന്ന് താമസിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ ചോദിച്ചു, ഓക്കെ. അപ്പം ഐ നോ ദാറ്റ് ഹീ ഈസ് നോട്ട് ഗോയിങ് ടു ടെൽ എ ലൈ. അപ്പം എൻ്റെ അടുത്ത്, സാറേ ഇങ്ങനൊരാൾ ഞങ്ങളുടെ ഫുഷൂറില് ഇല്ല. ഇല്ല. രണ്ടാമത്തത്, ഇങ്ങേര് പറയുന്ന ജമ്മുവിലായിരുന്നു ഇങ്ങേരുടെ ഇൻസ്ട്രക്ടർ, ആ വ്യക്തി എൻ്റെ സ്റ്റുഡൻ്റാണ്, അയാളുടെ ആരിഫിൻ്റെ സ്റ്റുഡൻ്റാണ്. ഈ വ്യക്തിയുടെ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന എന്തോ ഒരു ഭരദ്വാജൻ എന്തോ ആണ്. അപ്പം അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരിഫ് സർ മേരപ്പ സൈസ കുയ ആദ്മി നീഥ. അപ്പം അവിടെ നിന്നും ഇത് കിട്ടി. ഇതാണ് ആരിഫ് എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം. അപ്പം ഇവിടെ തന്നെ ഉണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, പേഴ്സണലായിട്ട് നമുക്ക് പഠിക്കാം, പേഴ്സണലായിട്ട് നമുക്ക് കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യാം.